അതിനായി സെമിനാറുകൾ കണ്ടക്ട് ചെയ്യണം. ഈ ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് മുമ്പിൽ ഒരു സെമിനാറിന് നോട്ടീസ് തയ്യാറാക്കി ആളുകളെ കൂട്ടി പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ഈ വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കുന്നു. അവതരിപ്പിക്കുമ്പോൾ പഠന പ്രോജക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും മുഴുവൻ നമ്മൾ പൂർണ്ണമായും കാണിക്കുന്നില്ല. അതിൻ്റെ നിർണായകമായ ചില ഘട്ടങ്ങൾ മാത്രം, എന്താണ് പഠന പ്രോജക്റ്റിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മളെടുത്തത്, പഠന വിഷയം എന്താണ്, വിവരശേഖരണത്തിന് എന്തെല്ലാം മാർഗങ്ങളാണ് ഉപയോഗിച്ചത്, അതിനുള്ള സങ്കേതങ്ങളും സാമഗ്രികളും എന്തെല്ലാമാണ്, അവയെ വിശകലനം ചെയ്യുന്നതിന് എന്തെല്ലാം IT സങ്കേതങ്ങൾ ഉപയോഗിച്ചു, ഇതിൽ നമ്മൾ കിട്ടിയ നിഗമനങ്ങൾ എന്താണ്, ഇനി ഈ നിഗമനങ്ങളിൽ നിന്ന് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ്, ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണോ, ഇതിൽ തിന്മകളുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കപ്പെടാം, നന്മകളുണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതിനെന്തെല്ലാം ബോധവൽക്കരണങ്ങൾ കൊടുക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സെമിനാറിൽ അവതരിപ്പിക്കുന്നു. പ്രോജക്റ്റ് അവതരണത്തിൻ്റെ ഘട്ടമാണത്. പിന്നീടുള്ളത് ബോധവൽക്കരണത്തിന് വേണ്ടുന്ന ഉപാധികൾ കണ്ടെത്തി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ചിത്ര സോഫ്റ്റ്വെയറുകൾ, ജിംബ് പോലുള്ള ചിത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നല്ല പോസ്റ്ററുകൾ, സചിത്ര പോസ്റ്ററുകൾ തയ്യാറാക്കി അത് അവതരിപ്പിച്ചുകൊണ്ടും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടും റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടും നമ്മൾ നടത്തിയ പഠന പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ, സമൂഹ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം നമുക്ക് ശേഷം വരുന്ന പുതിയ പഠിതാക്കൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കാനുള്ളത്? നമ്മൾ ഉദ്ദേശിച്ച പഠനത്തിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ ഇനി എന്തെല്ലാം മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്, ഏതെല്ലാം മേഖലകളിൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്, അതിനെന്തെല്ലാം സങ്കേതങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇനി ഈ വിഷയത്തെ പഠിക്കുന്ന കുട്ടികൾക്കായി ഒരു നിർദ്ദേശം കൂടി ഇതോടൊപ്പം നമുക്ക് വയ്ക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പഠന പ്രോജക്റ്റ് സമ്പൂർണ്ണമാകുന്നത്, അവതരിപ്പിക്കത്തക്കതാവുന്നത്. അവിടെ IT സാങ്കേതിക വിദ്യകൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും ശാസ്ത്രീയമായ ഒരു പഠന റിപ്പോർട്ടായി നമുക്ക് കാണാം. IT പഠനവും ഇതര വിഷയങ്ങളും എന്ന ഈ പാഠം പരിചയപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇതുവരെ ആർജിച്ച എല്ലാ ശേഷികളും ഈ ഒരു ചാപ്റ്ററിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. വേർഡ് പ്രോസസ്സറായാലും ജിംബായാലും സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകൾ, സെർച്ച് എഞ്ചിനുകൾ, ബ്രൗസറുകൾ, ഇൻ്റർനെറ്റ്, വിവിധ തരം പ്ലെയറുകൾ, വ്യൂവറുകൾ, ഇതെല്ലാം ഈ ഒരു പാഠഭാഗത്തിൽ കൂടി നമ്മൾ കടന്നുപോയി കഴിഞ്ഞു. ഇനി SSLC പരിപാടിയുമായി നോക്കുമ്പോൾ നമുക്കിതിനകത്ത് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, പഠന പ്രോജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്, ഏതൊക്കെയാണ്? ഒന്ന്, വിവരശേഖരണം. രണ്ട്, ക്രോഡീകരണം. അപഗ്രഥനം. താരതമ്യ പഠനം. ചിട്ടയായ രേഖപ്പെടുത്തൽ. റിപ്പോർട്ട് തയ്യാറാക്കൽ. ഫലവും പ്രവർത്തന രീതികളും അവതരിപ്പിക്കൽ തുടങ്ങിയവയാണ് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. അപഗ്രഥനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വിവരശേഖരണത്തിലും അത് വിശകലനം ചെയ്യുന്നതിലും ക്രോഡീകരിക്കുന്നതിലും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ഘട്ടം വരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറാണ്. പിന്നീട് ബ്രൗസറുകളും, ഇൻ്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ബ്രൗസറുകൾ, പ്ലെയറുകൾ എല്ലാം ഉപയോഗിക്കുന്നു. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അതിൻ്റെ അവതരണ ഘട്ടത്തിലാണ്. ഇങ്ങനെ IT സാങ്കേതിക വിദ്യകൾ ഏതെല്ലാം മേഖലകളിൽ ഉപയോഗിക്കുന്നുവെന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വരേണ്ട ശീർഷകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ആമുഖം, പഠനവിഷയം, ലക്ഷ്യങ്ങൾ, ബന്ധപ്പെട്ട പഠനങ്ങളുടെയും വിവരങ്ങളുടെയും അവലോകനം, പഠന രീതികൾ, ഉപസംഹാരം എന്നിവയാണ് അവിടെ സൂചിപ്പിക്കേണ്ട ശീർഷകങ്ങൾ. മറ്റൊന്ന് പഠന രീതികൾ, അതിൽ വരേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, സാമ്പിൾ തിരഞ്ഞെടുത്തത് എങ്ങനെ, അതിന് സ്വീകരിച്ച മാനദണ്ഡം, വിവരശേഖരണത്തിൽ നമ്മൾ എന്തെല്ലാം സാമഗ്രികൾ ഉപയോഗിച്ചു എന്നുള്ളത്, ചോദ്യാവലി, നിരീക്ഷണ പട്ടിക, അഭിമുഖം തുടങ്ങിയ കാര്യങ്ങൾ, വിവരശേഖരണ രീതികൾ എന്തെല്ലാം, വിവരങ്ങളുടെ ക്രോഡീകരണം, അതിനുപയോഗിച്ച സങ്കേതങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ പഠന രീതികൾക്കകത്ത് വരുന്ന ഹെഡിങ്ങുകളാണ്. ഇനി പ്രോജക്റ്റ് അവതരണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം വരുന്നു? ഒരു സെമിനാർ സംഘടിപ്പിച്ച് സെമിനാറിൽ വേണം ഇത് അവതരിപ്പിക്കാൻ.
മറ്റൊന്ന് റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്, പിന്നീട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള പോസ്റ്റർ നിർമ്മാണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഐ ടി പഠനത്തിൻ്റെ സമഗ്രമായ രൂപം എന്ന നിലയിൽ ഐ ടി പഠനവും ഇതര വിഷയങ്ങളും എന്ന ഈ പാഠഭാഗം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഭയലേശമന്യേ സമീപിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു.